നമസ്കാരം. വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു വീടാണ്. ഈ വീടിൻ്റെ എലവേഷൻ അടിപൊളിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ അതിലും കിടിലനാണ്. നമുക്ക് നോക്കാം എ ടു സെഡ് വിശേഷങ്ങളായിട്ട് ഈ വീട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. എലവേഷൻ്റെ കാര്യത്തിൽ നമ്മൾ വിസ്മയിപ്പിക്കുന്ന എലവേഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. റയീസാസ് ഇസ്താന എന്നാണ് ഈ വീടിന് പേര് വെച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ എ ടു സെഡ് വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഇദ്ദേഹമാണ് ഈ വീടിന്റെ ആർക്കിടെക്ട്. ഇവരുടെ സ്ഥാപനമാണ് ഈ വീടിന്റെ ഡിസൈനും സൂപ്പർവിഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ സ്ഥാപനത്തെ? ഷുവർ. എന്റെ പേര് അശ്വതി അശോക്. ഹസ്ബൻഡിന്റെ പേര് കിരൺ സുരേഷ്. നമ്മൾ രണ്ടുപേരുമാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഫൈൻ സ്പേസ് ആർക്കിടെക്ട്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. കൊല്ലത്താണ് നമ്മൾ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 13 വർഷത്തോളമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അതെ. എന്തൊക്കെ പ്രോജക്റ്റുകളാണ് നിങ്ങൾ പൊതുവേ, ഏതൊക്കെ ടൈപ്പ് പ്രോജക്റ്റുകളാണ്? കൂടുതലും നമ്മൾ ലക്ഷറി റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ് ചെയ്യുന്നത്. ബട്ട് എല്ലാ ടൈപ്പ് പ്രോജക്ട്സും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഈ വീട്ടിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള എലവേഷൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതേപോലെ ഒരു സ്ട്രക്ചർ ഇവിടെ ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് വന്നത്? ഒന്ന്, നമ്മുടെ ക്ലയന്റിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എലിവേഷൻ വേണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. കർവ്സ് വേണമെന്നും അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം അത് രണ്ടും ഒരു ഫാക്ടറായിട്ട് വന്നപ്പോൾ നമുക്ക് യുനോ സംതിങ് യുണീക്ക്, സംതിങ് നെവർ ബിഫോർ സീൻ എന്നുള്ളൊരു കാര്യം കൂടി പുള്ളി ഹൈലൈറ്റ് ചെയ്തിരുന്നു. അപ്പം ഒരു എലിപ്റ്റിക്കൽ ഒരു ഷേപ്പാണ് നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു 3 കർവ് സ്ട്രക്ചേഴ്സിന്റെ ഒരു സൂപ്പർ ഇമ്പോസിംഗ് പോലെയാണിത് ചെയ്തേക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ കാണുന്ന ഈ കാർ പോർച്ച് ആണ്. ആ കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ കോളം ഫ്രീ ആയിട്ടുള്ള ഒരു കാർ പോർച്ച്. പില്ലേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഒരു ISMB സെക്ഷൻസ് വെച്ചിട്ടാണ് ഈ കാർ പോർച്ചിന്റെ സ്ട്രക്ചർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഹെവിലി റീൻഫോഴ്സ്ഡ് ആയിട്ടുള്ള കാർ പോർച്ച് ആണ്. ഈ വീടിന്റെ ഇന്റീരിയറും വളരെ അടിപൊളിയാണ്. ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്? ആ ഇന്റീരിയർ നമ്മളുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫേം ആയിട്ട് വരും. മെലോ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് മെലോ ഇന്റീരിയേഴ്സ്. അതെ. അതിൽ നമുക്ക് വേറെ പാർട്ട്നേഴ്സ് ഉണ്ട്. അത് നിങ്ങളുടെ തന്നെ ഇന്റീരിയർ വിംഗ് ആണ്? അതെ, നമ്മുടെ തന്നെ ഒരു ഇന്റീരിയർ വിംഗ് ആയിട്ട് വരും. നമ്മൾ അതിൽ ഇന്റീരിയർ ഡിസൈൻ പ്ലസ് കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ നമ്മൾ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ ആണ്. അപ്പോൾ രണ്ട് രീതിയിലും ചെയ്യാം. ഡിസൈൻ മാത്രമായിട്ടും ഡിസൈൻ പ്ലസ് സൂപ്പർവിഷൻ ആണോ? ഡിസൈൻ പ്ലസ് കൺസ്ട്രക്ഷൻ പ്ലസ് സ്റ്റൈലിംഗ് എന്ന 3 സർവീസസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ ശരി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീടിന്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം അല്ലേ? ഷുവർ ഷുവർ, ഡെഫിനറ്റ്ലി. ഒരു വീട് വെക്കുന്ന സമയത്ത് യൂഷ്വലായിട്ട് എല്ലാവരും വെക്കുന്ന ഒരു വീടിന് പകരം യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീടിന്റെ എലവേഷൻ ഡിസൈൻ വരെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് വീടിന്റെ മൊത്തത്തിലുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. ഈ കാർ പോർച്ചിന്റെ ഡിസൈനും മുകളിൽ കാണുന്ന വീടിന്റെ റൂഫിന്റെ ഡിസൈനുകളും എല്ലാം പലതരത്തിലുള്ള എലിപ്സുകൾ കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രക്ചർ കാണുന്ന സമയത്ത് നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുമെങ്കിലും സ്ട്രക്ചറൽ ഡിസൈനറുടെ ഒരു സഹായവും കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനും ഇല്ലാതെ നമുക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് പണിയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആർക്കിടെക്ട്സ് കറക്റ്റായിട്ടുള്ള സൂപ്പർവിഷനിലൂടെ തന്നെയാണ് ഈ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന് ഏതാണ്ട് 12 മീറ്ററോളം സ്പാന് വരുന്ന കാർ പോർച്ചാണ് ഇവിടെ പണിതിരിക്കുന്നത്. അതും എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സെക്ഷനുകൾ ഈ ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുത്താണ് അവരതിൻ്റെ ഫ്രെയിം വർക്കും ഷട്ടർ വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. മുഴുവനായിട്ട് കോൺക്രീറ്റിൽ കാസ്റ്റ് ചെയ്തിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് 3 കാറുകൾക്ക് നിർത്താൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ച് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ആണ് മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും ലോൺസ് നൽകിയിരിക്കുന്നു. സോഫ്റ്റ് സ്കേപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് ആണ്. ബാൽക്കണി സ്പേസ് ആയിട്ട് നൽകിയിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ബാൽക്കണിയാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഗ്ലാസ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. മുകളിൽ റൂഫ് ചെയ്തിരിക്കുന്ന ഭാഗമെല്ലാം ആ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് വന്നിരിക്കുന്നത് കാണാം. കൃത്യമായിട്ടുള്ള ഷട്ടറിംഗ് വർക്കുകൾ നൽകിയിട്ട് അതിനനുസരിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പ് എല്ലാം നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സിറ്റ്ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കാർ പോർച്ചിൻ്റെ സെയിം റൂഫിംഗ് ആണ് സിറ്റ്ഔട്ടിലേക്കും ചേർന്ന് വരുന്നത്. കാർ പോർച്ചിനും സിറ്റ്ഔട്ടിനും ഇടയിൽ ഇതേപോലെ സൺ റൂഫ് നൽകിയിരിക്കുകയാണ്. ഇവിടെ നിന്നും സൺലൈറ്റ് അകത്തേക്ക് ലഭിക്കുന്ന ഒരു തരത്തിൽ ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതിനിടയിലെല്ലാം പെർഗോളകൾ പോലെ കോൺക്രീറ്റ് ബീമുകളാണ് ചെയ്തിരിക്കുന്നത്.
ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം സിറ്റൗട്ടിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പുകൾക്കും പ്രൊഫൈൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജ് പോർഷനിൽ ഗോൾഡൻ ബീഡിങ്ങുകൾ നൽകിയിരിക്കുന്നു. ഡോറിൻ്റെയും വിൻഡോയുടെയൊക്കെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബ്ലാക്ക് കളറിലാണ് ഡോഴ്സും വിൻഡോസും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് പെയിൻറിംഗ് ആണ് അതിന് നൽകിയിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഗ്രൂ ടൈപ്പ് ഡിസൈൻ ആണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിൽ ഫ്രെയിമും ഡോറും എല്ലാം പണിതതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഫിനിഷിങ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വിൻഡോസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ റൂഫിങ്ങിൻ്റെ ഷേപ്പിന് സമാനമായിട്ടുള്ള വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം വിത്ത് ക്ലിയർ ഗ്ലാസ് ആണ് വിൻഡോസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. വളരെ മോഡേൺ കണ്ടംപററി സ്റ്റൈലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണാം. സിറ്റൗട്ടിൽ നിന്നും നേരെ കടന്നു വരുന്നത് ഫോയർ സ്പേസിലേക്കാണ്. വീടിനകത്തേക്ക് കയറി വരുമ്പം ആദ്യം കാണുന്ന വാള് ഇതാണ്. നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഈ വാള് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. അതിനൊരു ഫെൻസിങ്ങും ചെറിയ രീതിയിൽ ബോട്ടം പോർഷനിൽ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിനൊരു റസ്റ്റിക് ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇടതുഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രണ്ട് സ്റ്റെപ്പ് ഹൈറ്റ് ഡിഫറൻസിലാണ് ഫോയർ സ്പേസും ഫോർമൽ ലിവിംഗ് സ്പേസും തമ്മിൽ ഹൈറ്റ് ഡിഫറൻസ് വരുന്നത്. സൈസ് പറയുകയാണെങ്കിൽ 5 മീറ്റർ ലെങ്ത്തും 5 മീറ്റർ വിഡ്ത്തും വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ബീജ് ടോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റസ്റ്റിക് ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ടും ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൂടെ ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. നല്ലൊരു ലക്ഷറി ആംബിയൻസ് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ കളർ തീം ഈ ഒരു ലിവിംഗ് സ്പേസിന് നൽകിയിട്ടുണ്ട്. കർട്ടൻസ് എല്ലാം നൽകിയിരിക്കുന്നത് ഷിയർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ്. രണ്ട് ഫ്ലോർ ലാമ്പുകൾ നൽകിയിരിക്കുന്നു. സോഫ സീറ്ററുകളെല്ലാം നൽകിയിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് സൈസിലാണ്. അതായത് ഈ ഒരു വീടിൻ്റെ പ്ലാനിലേക്ക് വേണ്ടി പ്രത്യേകം പണിയിപ്പിച്ചെടുത്തിട്ടുള്ള സോഫകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോഫി ടേബിൾ സെൻട്രൽ പോർഷനിൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് SPC ഫ്ലോറിംഗ് ആണ്. വുഡൻ ഫ്ലോറിങ്ങിൽ പെട്ട ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് മെത്തേഡാണ് SPC ഫ്ലോറിംഗ് മെത്തേഡ്. അതാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഷേപ്പാണ്. ബബിൾസ് പോലെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബൾബ്സ് ആണ് ഈ ഒരു സീലിംഗ് ലൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഫോക്കസ് ലൈറ്റുകൾ സീലിംഗിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് സീലിംഗ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് മാറ്റ് ഫിനിഷ് ആണ് സീലിങ്ങിന് നൽകിയിരിക്കുന്നത്. നമ്മൾ ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ അടുത്തത് ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഫോയറിൽ തന്നെ സീലിംഗ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ലാക്വേർഡ് ഗ്ലാസ് കോമ്പിനേഷനായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒരു മിറർ പോലെ തോന്നുന്നത്. ഇത് ലാക്വേർഡ് ഗ്ലാസ് ആണ്. ബ്ലാക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള കളറിലുള്ള ലാക്വേർഡ് ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ആക്സസിൽ 4-inch GI പൈപ്പ് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലൊരു ബോർഡർ നൽകിയിട്ടുണ്ട്. അതിലും ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് പെയിൻറ്റിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് വരുന്ന സമയത്ത് വാൾ പിക്ചറിൻ്റെ വലിയൊരു കോമ്പിനേഷൻസ് നമുക്ക് കാണാം. അതിൻ്റെ പാറ്റേണും ഈ ഒരു വാളിനോട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുന്ന രീതിയിൽ തന്നെ ഡിസൈനേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നത് മുഴുവൻ വിട്രിഫൈഡ് ടൈലുകളാണ്. 8x4 സൈസിൽ വരുന്ന വിട്രിഫൈഡ് ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫിനിഷാണ് ടൈലുകൾക്കൊക്കെ വരുന്നത്. നല്ലൊരു ആംബിയൻസ് ലഭിക്കുന്നത് മാത്രമല്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് ടൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ വീട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ സൈസ് അത്യാവശ്യം നല്ല സൈസിൽ തന്നെ വരുന്നുണ്ട്. പാസേജ് അടക്കം വരുന്ന സമയത്ത് 6 മീറ്ററോളം ലെങ്ത് വരുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5 മീറ്റർ വീതിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ സ്പേസിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരികയാണെങ്കിൽ ലോഞ്ചർ ടൈപ്പ് സോഫയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതും കസ്റ്റമൈസ്ഡ് സോഫ തന്നെയാണ്.
ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു വാളിലാണ്. ഫാമിലി ലിവിംഗ് സ്പേസിലാണ് ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മൾ പറയുകയാണെങ്കിൽ മുകളിൽ ബീജ് ടോണിൽ കാണുന്നതൊക്കെ വിട്രിഫൈഡ് ടൈലാണ്. അതിനിടയിൽ ഗോൾഡൻ ബീഡിങ്സുകൾ നൽകിയിരിക്കുന്നു. ലാക്വേഡ് ഗ്ലാസിൻ്റെ ചെറിയ സ്ട്രിപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ ഇതേപോലെ മാർബിൾ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് വിട്രിഫൈഡ് ടൈലിൻ്റെ ഒരു പാനലിംഗ് ഏരിയ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതാണ് ടി വിയുടെ ബാക്ക് പാനലായിട്ട് യൂസ് ചെയ്യുന്നത്. ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റ് ടി വിക്ക് നൽകിയിട്ടുണ്ട്. സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വുഡൻ സീലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ വെനീർ ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലൈവുഡിൻ്റെ കൂടെ ലാക്വേഡ് ഗ്ലാസും യൂസ് ചെയ്തിട്ടുണ്ട്. ഫാനിൻ്റെ ഭംഗി നോക്കൂ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫാനല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്തരം ഫാനുകളെ പറയുക ഡിസൈനർ ഫാനുകൾ എന്നാണ്. പൊതുവെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടൈപ്പാണ് ഇത്തരത്തിലുള്ള ഡിസൈനർ ഫാനുകൾ. എന്നാൽ തന്നെ തീരെ ശബ്ദമില്ലാതെ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ലീഫുകളുള്ള ഫാനുകളെയാണ് ഈ ഡിസൈനർ ഫാനുകൾ എന്ന് പറയുക. ഭംഗിയുള്ള ഒരു കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു സ്പേസ് നൽകിയിരിക്കുന്നു. പ്രയർ ഏരിയ ആയിട്ടാണ് ഈ ഒരു സ്പേസ് നൽകിയിട്ടുള്ളത്. നിസ്കാരമുറിയാണ് ഇവിടെ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രയർ ഏരിയ ആണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. ഈ വീട് സെൻട്രലൈസ്ഡ് എ സി ആട്ടോ. വി ആർ എഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് ഈ ഒരു വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് പ്രയർ ഏരിയയിൽ നമുക്ക് ആ ഒരു എ സി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. കർട്ടൻ ചെയ്തിരിക്കുന്നു. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പാനലിംഗ് ടൈൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു വാൾ പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. അറബിക് കാലിഗ്രഫി വരുന്ന രീതിയിലുള്ള വാൾ പിക്ചറാണ് നൽകിയിട്ടുള്ളത്. മുസ്ലിം പ്രയർ ഏരിയ ആവുന്ന സമയത്ത് അതിനോട് ചേർന്ന് തന്നെ ഒരു അബ്ലൂഷൻ ഏരിയ, വുളു എടുക്കാനുള്ള ഒരു ഏരിയ കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട്. ആ ഒരു അബ്ലൂഷൻ ഏരിയ ഈ ഒരു സ്പേസിലാണ് നൽകിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭംഗിയായിട്ടൊരു കർട്ടൻ വാളൊക്കെ നൽകിയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ ഗ്ലാസ് വാളുകളെയാണ് കർട്ടൻ വാളുകൾ എന്ന് വിളിക്കുക. ഈ നൽകിയിരിക്കുന്നത് ടഫൻഡ് ഗ്ലാസ് ആണ്. നമുക്ക് എക്സ്റ്റീരിയർ നാച്ചുറൽ ലൈറ്റ് സോഴ്സിന് വീടിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കർട്ടൻ വാളുകൾ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കുഷൻ നൽകിയിരിക്കുകയാണ്. നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആയിട്ട് തന്നെ ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫ്ലോറിങ് നൽകിയിരിക്കുന്നത് എസ് പി സി ഫ്ലോറിങ് ആണ്, വുഡൻ ഫ്ലോറിങ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം വാൾ പാനലിംഗ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിന് മുകളിൽ വെനീർ ചെയ്തിട്ടാണ്. ലാക്വേഡ് ഗ്ലാസിൻ്റെ ഒരു സ്ട്രിപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. പ്ലാന്റുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തെല്ലാം പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ട് ഇവിടെ ഇതേപോലെ ഒരു ഡെക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനകത്ത് നിന്ന് ലൈറ്റ് വരുന്നത് കൊണ്ട് പുറത്തേക്ക് നമുക്ക് ആ ലൈറ്റ് എഫക്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇതേപോലൊരു സ്പേസ് ആ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. എൻഡ് ഭാഗം ഇതേപോലെ ഗോൾഡൻ ബീഡിങ് നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. വളരെ എലഗൻ്റ് ആയിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയർ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലൈറ്റ് സോഴ്സിൻ്റെ മേജർ പോർഷനും നാച്ചുറൽ സൺലൈറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ വലിയൊരു കർട്ടൻ വാൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല മുകളിൽ പർഗോളാസ് വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം നമ്മുടെ വീടിനകത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ആംബിയൻസ് ലഭിക്കാൻ പ്രധാനമായിട്ടും ആ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ പ്രസൻസ് കൂടെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇവിടെ വളരെ അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളെല്ലാം നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോണുകൾ യൂസ് ചെയ്തിരിക്കുന്നു. അതിന് മുമ്പിൽ നാല് ഷെൽഫുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഗോൾഡൻ ഫിനിഷാണ് ഷെൽഫുകൾക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഷോ ഡെക്കോർ ഐറ്റംസ് എല്ലാം അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആർക്കിടെക്റ്റുകൾ കൊടുത്ത സൈസിനനുസരിച്ച് ഈ ഒരു വീടിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ്. ടഫൻ ഗ്ലാസ് ആണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ഏരിയ നൽകിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. മുകളിൽ കൗണ്ടർ ടോപ്പ് നൽകിയിരിക്കുന്നു. ഡെക്കോർ ഐറ്റംസ് എല്ലാം അതിനകത്ത് നിരത്തി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു സി എൻ സി ജാളി വർക്ക് നൽകിയിട്ടുണ്ട്. മെറ്റൽ ഷീറ്റിൽ സി എൻ സി വർക്ക് ചെയ്തിട്ടാണ് ഇതേപോലത്തെ ജാളി വർക്കുകളൊക്കെ നൽകുന്നത്. എൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ് വരുന്നത്. അത് നമുക്ക് വഴിയെ കാണിക്കാം. അതിനു മുമ്പ് വാഷ് ബേസിന് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു നോക്കാം.
ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ മിറർ നൽകിയിരിക്കുന്നു. എൽ ഇ ഡി ലൈറ്റ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന മിററാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എൻഡിൽ ഇതേപോലെ ഗോൾഡൻ സ്ട്രിപ്പ് ഒരു ബോർഡറായിട്ട് നൽകിയിട്ടുണ്ട്. വാൾക്രാഡിങ് തന്നെയാണ് ഇവിടെയും ബാക്ക് വാളായിട്ട് നൽകിയിരിക്കുന്നത്. കോളറിൻ്റെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിന്. അതിൻ്റെ ഷേപ്പൊക്കെ വരുമ്പോൾ നല്ല രസത്തിൽ വരുന്നു. ഇവിടുത്തെ കൗണ്ടർ ടോപ്പും വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അലബാസ്റ്റർ ഷീറ്റ് എന്നാണ് ഇത്തരം ഷീറ്റുകൾ അറിയപ്പെടുന്നത്. 8x4 സൈസിലാണ് ഇത്തരം ഷീറ്റുകൾ കിട്ടുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. എൽ ഇ ഡി ലൈറ്റ് സോഴ്സ് ഇതിനടിയിൽ കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നത്. വാനിറ്റി കൗണ്ടർ എല്ലാം ലാക്വേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കിച്ചൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.9 meters ആണ് നീളം വരുന്നത്. 3.3 meters ആണ് ഇതിന് വീതി വരുന്നത്. ഐലൻഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഐലൻഡായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു എൽ ഷേപ്പിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ടൈലാണ്, വിട്രിഫൈഡ് ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. തിക്നെസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ടൈല് ഡബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം ലാക്വേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ സീരീസിൽ വരുന്ന ഡിസൈനർ ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കിച്ചൺ ടൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. 4 people ഇരിക്കാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകൾ കിച്ചൺ സ്പേസിൻ്റെ നടുവിലാണ് കാണാറുള്ളത്. ഇതൊരു സൈഡിൽ ഐസൊലേറ്റഡ് ആയിട്ട് നല്ല സൗകര്യത്തിൽ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ സീരീസിൽ വരുന്ന ഡിസൈനർ ടൈലാണ് രണ്ട് ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ സിംഗിൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10 feet ലെങ്തും 5 feet വീതിയും വരുന്ന തരത്തിൽ ഒറ്റ സ്ലാബായിട്ട് ടൈല് മേടിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ നമുക്ക് ജോയിൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു ആംബിയൻസിൽ ഈ ഒരു ലൈറ്റിന് പ്രത്യേകം ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചൻ്റെ ഒരു വർക്കിംഗ് ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെഫ്രിജറേറ്റർ വരുന്നത് ഈ ഭാഗത്താണ്. സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്തൊരു ഹോബ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഒരു ഫോർമൽ കിച്ചൺ ആണ്. അതുകൊണ്ട് തന്നെ ഹുഡ് ആൻഡ് ഹോബ് ആയിട്ട് നൽകിയിട്ടില്ല. ഹുഡ് മാത്രമായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോർമൽ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ സൈസ് പറയുകയാണെങ്കിൽ 3.6 ആണ് ഇവിടെ നീളം വരുന്നത്. 3 meters ആണ് ഇവിടെ വീതി വരുന്നത്. കബോർഡുകളും അപ്പർ ക്യാബിനറ്റുകളും എല്ലാം ലാക്വേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹുഡ് ആൻഡ് ഹോബും സിങ്കും നൽകിയിട്ടുണ്ട്. കിച്ചൺ ആക്സസറീസ് എല്ലാം നൽകിയിരിക്കുന്നത് ഹാഫ്ലി എന്ന് പറയുന്ന ടോപ്പ് ബ്രാൻഡായിട്ടുള്ള കമ്പനിയുടെ ആക്സസറീസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 bedrooms നൽകിയിട്ടുള്ളത്. കോർട്ട്യാർഡിനോട് ചേർന്നിട്ടാണ് 2 bedrooms പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബെഡ്റൂമുകളുടെയൊക്കെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിലെ ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ കയറി വരുന്ന ഭാഗത്ത് ഒരു പാസേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു മിറർ നൽകിയിരിക്കുന്നു. എൽ ഇ ഡി സ്ട്രിപ്പ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന തരത്തിലുള്ള മിററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈൻസ് ഒക്കെ ഞാൻ കാണിക്കാം. ഈ ഭാഗത്ത് വാർഡ്രോബ് വരുന്നു. വാർഡ്രോബ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 4 bedrooms ഈ വീട്ടിലുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഫസ്റ്റ് ഫ്ലോറിൽ 2. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 5 meters ആണ് ഇവിടെ നീളം വരുന്നത്. 4.2 meters ഇതിന് വീതിയും വരുന്നുണ്ട്. കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കുഷൻ ഈ ബെഡിൻ്റെ ഒപ്പം വരുന്ന രീതിയിൽ ഫുള്ളി കവേർഡായിട്ട് വരുന്നൊരു ബെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തും നല്ല ഭംഗിയുള്ള സൈഡ് ടേബിൾ നൽകിയിരിക്കുന്നു. അതിൽ ടേബിൾ ലാമ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ബീജ് ടോണിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലിനിടയിലെല്ലാം ഇതേപോലെ ലാക്വേർഡ് ഗ്ലാസുകൾ നൽകിയിട്ടുണ്ട്. അതിനിടയിൽ ലൂവർ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലൈവുഡിൽ വെന്നീർ ചെയ്തിട്ടുണ്ട്. ഒരു മിറർ ഇതിൻ്റെ സെൻറ്ററിൽ നൽകുന്ന സമയത്ത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് നല്ല രീതിയിൽ ലാർജ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു മിറർ ഈ ബെഡ്റൂമിൻ്റെ സെൻറ്റർ പോർഷനിൽ നൽകിയിട്ടുണ്ട്. അതും എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് വരുന്ന തരത്തിലുള്ള മിററാണ്. ഗോൾഡൻ ബോർഡർ
ആ ഒരു മിററിന് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫുൾ സൈസ് വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ചെയ്തിരിക്കുകയാണ്. രണ്ട് ലെയറുകളാണ് കർട്ടൻ നൽകിയിരിക്കുന്നത്. ആദ്യം ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ നൽകിയിരിക്കുന്നു, പിന്നീട് ഒരു ഷിയർ കർട്ടൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു ആം ചെയറും ഒരു കോഫി ടേബിളും നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ടി വി യൂണിറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഫേർണിച്ചേഴ്സ് എല്ലാം ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസിൽ തന്നെ ഈ ബെഡ്റൂം മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം വുഡൻ എസ് പി സി ഫ്ലോറിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഹൈലൈറ്റർ ആയിട്ട് വരുന്ന ഭാഗത്ത് ബ്ലാക്ക് ടോണിൽ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളിലൊരു ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈൽ നൽകിയിരിക്കുന്നു. വാൾഹംഗ് ആയിട്ട് വരുന്ന യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒരു ആംബിയൻസ് ബാത്റൂമിന് കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു പാസ്ഡ് സ്പേസിലേക്കാണ് ആദ്യം നമ്മൾ കടന്നു വരുന്നത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നു. മിററിൽ എൽ ഇ ഡി ലൈറ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള മിററാണ്. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് വാർഡ്രോബ് സ്പേസാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 മീറ്റർ ആണ് ബെഡ്റൂമിന് നീളം കൊടുത്തിരിക്കുന്നത്. 5 മീറ്റർ തന്നെ ബെഡ്റൂമിന് വീതിയും കൊടുത്തിരിക്കുന്നു. കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫിക്സഡ് ആയിട്ടുള്ളൊരു ഹെഡ് ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലൈവുഡിൻ്റെ മുകളിൽ വെനിയർ ചെയ്തിരിക്കുന്നു. കുഷൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്ത്. നല്ല ഭംഗിയുള്ള ഒരു കംഫേർട്ടും അതിൻ്റെ പില്ലോ കവേഴ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് ഒരു സിംഗിൾ സീറ്റർ നൽകിയിട്ടുണ്ട്. ഈ വാളിലേക്ക് വരുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനലിംഗ് ചെയ്തിരിക്കുന്നു. വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റിൻ്റെ ഓറ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വിൻഡോ നൽകിയിരിക്കുന്നത് ഹെഡ് ബോർഡിന് ചുറ്റുമായിട്ട് വരുന്ന രീതിയിലാണ്. സീബ്ര ബ്ലൈൻഡുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതൊന്ന് ലിഫ്റ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവൻ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ ഈ ഒരു ബെഡ്റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ വിൻഡോൻ്റെ പൊസിഷൻസ് എല്ലാം സഹായിക്കുന്നുണ്ട്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ കൗണ്ടർ ടോപ്പായിട്ട് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. ബ്ലാക്ക് കളറിൽ മാറ്റ് ഫിനിഷിൽ വരുന്ന ലാമിനേറ്റുകളാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു യെല്ലോ ഹാൻഡിൽസ് കൂടെ നൽകിയിരിക്കുന്നു. സിമ്പിളായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തിരിക്കുന്നത് മെറ്റൽ ഷീറ്റിൽ സി എൻ സി വർക്ക് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ബാക്കിൽ ബാക്ക് വാൾ നമ്മൾ പറഞ്ഞു വിട്രിഫൈഡ് ടൈലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ സൈസ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് 10 ഫീറ്റിൻ്റെ സ്ലാബുകൾ മേടിച്ചിട്ട് ഭിത്തിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇടയിൽ ജോയിൻസുകളൊന്നും കാണാൻ സാധിക്കാത്തത്. 5 ഫീറ്റാണ് ഇതിന് വീതി വരുന്നത്. അതിനുശേഷം നമുക്കൊരു സിംഗിൾ ജോയിൻറ്റ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ടോയ്ലറ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ എല്ലാ ടോയ്ലറ്റിലും യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് ടൈലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റും യുണീക്ക് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമിൽ ചെയ്ത ഡിസൈൻ അല്ല മറ്റൊരു ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ തന്നെ ആ മൊത്തത്തിലുള്ള തീമിനോട് മാച്ച് ആവുന്ന രീതിയിലെല്ലാം അറേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ആർക്കിടെക്ചറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയർകേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർകേസ് ആണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൻഡ് ഗ്ലാസ് ആണ് ഹാൻഡ് റെയിൽ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു പാർട്ടീഷൻ വാൾ നൽകിയിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഡിസൈൻഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാക്വുഡ് ഗ്ലാസിൻ്റെ സ്ട്രിപ്പുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഇതേപോലെ 4 ഇഞ്ചിൻ്റെ ജി ഐ ഫ്രെയിം നൽകിയിട്ട് അതിൽ ലൈറ്റ്സ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാൾ ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. പ്ലൈവുഡിൽ വെനിയർ ചെയ്തിട്ടാണ് ഈ ഒരു ലൂവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു കോറിഡോർ സ്പേസിലേക്കാണ്. കോറിഡോർ സ്പേസ് നേരെ ഇങ്ങനെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഡൈനിങ് സ്പേസിന് നേരെ മുകളിൽ വരുന്ന ഹാങ്ങിങ് യൂണിറ്റ് ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സീലിംഗ് ചെയ്തിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ബ്ലാക്ക് ഫിനിഷിലാണ് ഇവിടുത്തെ സീലിംഗ് നൽകിയിരിക്കുന്നത്. പ്ലൈവുഡും ലാക്വുഡ് ഗ്ലാസുമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫാമിലി അപ്പർ ലിവിംഗ് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റീക്രിയേഷണൽ ഏരിയ പോലെ ഒരു മജ്ലിസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫ്ലോറിൽ ഇതേപോലെ കുഷനുകൾ നൽകിയിരിക്കുകയാണ്. നമുക്ക് നിലത്ത് ഇരുന്നുകൊണ്ട്
ടി വി കാണാം അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫാമിലി സ്പേസ് പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികളായിട്ടൊക്കെ ഇരിക്കാനും ചെറിയ രീതിയിൽ കളിക്കാനൊക്കെ നൈറ്റ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിങ്ങിൻ്റെ ഡിസൈൻ ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളാണ് സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊരു കേർട്ടൻ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ് ആണ് നൽകിയിരിക്കുന്നത്. ഈ വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം വിട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇതും വിട്രിഫൈഡ് ടൈല് വന്നിരിക്കുന്നു. അപ്സ്റ്റെയറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. കിങ് സൈസിൽ വരുന്ന ബെഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹെഡ്ബോർഡ് എല്ലാം ഇൻബിൽട്ട് ആയിട്ട് ഫിക്സഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാള് മൊത്തമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ലൂവർ പോലെ ചെയ്തിരിക്കുന്നു. പ്ലൈവുഡിൽ വെനീർ ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ബ്ലാക്ക് കളറിലൊരു പാനലിംഗ് കൊടുത്തിരിക്കുന്നു. അതിന് ബാക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ടേബിൾ ലാമ്പുകൾ നൽകിയിരിക്കുന്നു. ബെഡ്റൂമിൻ്റെ ഫ്ലോറിംഗ് നൽകിയിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. ഈ ഭാഗത്ത് വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഫുൾ ലെങ്ത് കർട്ടൻ ആണ് നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടനും അതിന് പിന്നാലെ ഒരു ഷിയർ കർട്ടനുമാണ് നൽകിയിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് നല്ല രീതിയിൽ ബെഡ്റൂമിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വിൻഡോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഒരു ടിവി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് വാർഡ്രോബുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ്രോബ്സ് മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മൂന്ന് ഡോറ് വരുന്ന വാർഡ്രോബുകളാണ് നൽകിയിരിക്കുന്നത്. വുഡൻ ഫിനിഷ് ആണ് വാർഡ്രോബുകൾക്ക് നൽകിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. വളരെ യുണീക്കായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഹൗസ് ഓണർ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ തീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രീമിയം കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ബെഡ് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ റെഡ് കളറിൽ വെൽവെറ്റ് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഹെഡ് ബോർഡ് നൽകിയിട്ടുണ്ട്. ലെങ്തി ആയിട്ടാണ് ഹെഡ് ബോർഡ് വരുന്നത്. സൈഡ് ടേബിളിൽ നിന്നും ഈ സൈഡ് ടേബിൾ വരെ അതിന് ലെങ്ത് വരുന്നുണ്ട്. ഭംഗിയുള്ള രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ളത്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ ഒരു കർവ് ഷേപ്പിൽ, അതായത് ആ വീടിൻ്റെ എലവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ബെഡ്റൂമിലും ജിപ്സം ഉപയോഗിച്ചിട്ട് തന്നെ സീലിംഗ് ചെയ്തിരിക്കുകയാണ്. അതിൽ ബ്ലാക്ക് വൈറ്റ് റെഡ് കോമ്പിനേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ലൈറ്റ് എഫക്റ്റ് കൊണ്ട് തന്നെ വളരെയധികം ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. അതിൽ സീബ്ര ബ്ലൈൻഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ് ഇരിക്കുന്ന ഭാഗം അല്പം എലിവേറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് വുഡൻ ഫ്ലോറിംഗ് ആയിട്ട് നൽകിയിരിക്കുന്നു. ഈ ഒരു വാള് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്രീം കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടി വി യൂണിറ്റും അതോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് ഏരിയയുമുണ്ട്. അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് ടൈലാണ് നൽകിയിരിക്കുന്നത്. ലാക്വേഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡ്രോവറുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ നൽകിയിരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഗാർഡൻ ആണ് നൽകിയിരിക്കുന്നത്. വലിയൊരു സിംഗിൾ മിറർ നൽകിയിരിക്കുന്നു. LED ലൈറ്റ് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന മിററാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഷെൽഫ് നൽകിയിരിക്കുന്നു. വാൾ ഡെക്കോർ ഐറ്റംസ് ആണ് ഈ ഷെൽഫിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൾട്ടിവുഡിൽ CNC വർക്ക് ചെയ്തിട്ട് ഒരു വാൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ആണെങ്കിലും നാച്ചുറൽ ലൈറ്റിംഗ് ആണെങ്കിലും കൃത്യമായിട്ട് ഈ റൂമിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ വെന്റിലേഷൻസ് എല്ലാം ആർക്കിടെക്ട്സ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്താണ്. ഫ്രെയിം വിത്ത് ഗ്ലാസ് ആണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ പ്രൊഫൈലുകളെല്ലാം ലാക്വേർഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനർ ടൈലുകളാണ് ടോയ്ലറ്റിൽ ഹൈലൈറ്റർ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇത്തരം ടൈലുകൾ നമുക്ക് അത്ര ഈസി ആയിട്ട് അവൈലബിൾ അല്ല. നമ്മളത് ഇമ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് സമയം കാത്തിരുന്നിട്ടൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും. ഫ്ലോറിംഗിലേക്ക് വരുന്ന സമയത്ത് നോർമൽ മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ്ങിൽ മൂന്നാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമിലാണ്. പിങ്ക് ടോണിലാണ് ഇവിടുത്തെ വാൾ കളറും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ മൾട്ടിവുഡിൽ CNC വർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെറിയൊരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് വാളിലൊക്കെ വെച്ചിരിക്കും. നല്ല രസമുണ്ട്. ബെഡ് വാളിനോട് ചേർന്നാണ് ഇട്ടിരിക്കുന്നത്. കിങ് സൈസിലാണ് ബെഡ് പണിതിരിക്കുന്നത്. മാത്രമല്ല ഹെഡ്ബോർഡുകളെല്ലാം കംപ്ലീറ്റ് കുഷൻ കവേർഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ് നോക്കിയാൽ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഡ്രസ്സിംഗ്
ഡ്രസ്സിങ് ഏരിയ, വാർഡ്രോബ് ഏരിയയും അതേപോലെ ഒരു ഡ്രസ്സിങ് ഏരിയയും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഫ്ലവറിൻ്റെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ടൈലാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ടൈലുകളൊക്കെ വരുത്തുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നാട്ടിലുള്ള ടൈൽ ഷോപ്പുകൾ നമ്മുടെ ആവശ്യത്തിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുക. ബാത്ത് ടബും ടോയ്ലറ്റിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിനൊരു ചെയറും ഇതേപോലെ ഒരു ഫ്ലോർ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തൊരു ഡോർ വരുന്നുണ്ട്. ഇത് ഇവരുടെ ബാറ്ററി റൂമാണ്. ഈ വീട് സോളാർ ചെയ്തിരിക്കുക കേട്ടോ. റൂഫിൽ മുഴുവൻ സോളാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇതൊരു മൾട്ടി പർപ്പസ് ഏരിയ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് പിന്നീട് ജിമ്മായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഒക്കെ പതിയെ വരുന്നതായിരിക്കും. വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ കർട്ടൻ നൽകി ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. പിന്നീട് എന്ത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കാണാനുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ ആണ്. അത് ആ ഡോറിലാണ് വരുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഔട്ട്സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ബാൽക്കണിയാണ്. നമുക്കൊന്ന് കാണാം. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം ഏതാണ്ട് ഈവനിങ് സമയമായി കഴിഞ്ഞു. വൈകിട്ട് 6:30 ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. വെളിച്ചമൊക്കെ പോയി തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്സൈഡ് ലൈറ്റുകളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിന് ചുറ്റും ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇതേപോലെ LED സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിരിക്കുന്നു. ഔട്ട്സൈഡിൽ നിന്ന് കാണുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് തന്നെ ഈ വീടിൻ്റെ ഷേപ്പിന് ലഭിക്കാൻ ലൈറ്റിംഗ് എഫക്റ്റും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ വീടിൻ്റെ ഹൗസ് ഓണർ. സാറ് പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഡോക്ടർ ഷെഫിൽ. ഉപാസന ഹോസ്പിറ്റലിലെ റെസ്പിറേറ്ററി ഫിസിഷ്യൻ ആണ്. ഓക്കെ. ഈ വീട് ഹൗസ് വാമിംഗ് ഇനി അടുത്ത് തന്നെ നിശ്ചയിച്ചിരിക്കുകയാണല്ലേ? അതെ അതെ, ഇനി വിത്തിൻ 2 days ഹൗസ് വാമിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീടാണ്. താങ്ക് യു. അപ്പോൾ അത് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റുകൾ എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് ചെയ്യാം എന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളൊരു കാരണം? എനിക്കിൽ ഒരു 2 years ബാക്ക് ഇത് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വരെയാണ് എനിക്ക് റെഫറൻസ് കിട്ടിയത്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഒരു കൊല്ലം, നമ്മുടെ ബേസിക്കലി കൊല്ലത്തുള്ള ഏതെങ്കിലും ഒരു നല്ല ഫേമിലേക്ക് നമുക്കൊരു റെഫറൻസ് വേണമായിരുന്നു. ആ ടൈമിലാണ് അവർ സജസ്റ്റ് ചെയ്തത്. സോ ഞാൻ 1-2 പേരെ നോക്കി. സെക്കൻഡ് ടൈം ഇവരെ ഒരു ചെയ്തൊരു വർക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരു ഭയങ്കര വോ ഫാക്ടർ ഫീൽ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു സജഷനായ ഒരു കർവ്ഡ് സ്ട്രക്ചർ വേണോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഒരു വിത്തിൻ ഒരു ഷോർട്ട് സ്പാനിൽ അവരെനിക്ക് തന്ന ഒരു ഔട്ട്പുട്ട് ഇറ്റ് വാസ് ലിറ്ററലി എ വോ. ആ ഒരു ഭയങ്കരമായിട്ട്. പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ഫാമിലിയിലായാലും 1-2 ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കും ആ ഒരു സ്ട്രക്ചറിൻ്റെ ഫോട്ടോ കാണിച്ചപ്പം ഒരു പ്രാവശ്യവും കൂടെ കാണണം എന്ന് ആളുകൾ ചോദിക്കുന്ന രീതിയിലൊരു സ്ട്രക്ചറായിരുന്നു അൾട്ടിമേറ്റ്ലി ഒരു റിസൾട്ട്. അപ്പോൾ പിന്നെ ഐ വാസ് ഇംപ്രസ്ഡ്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ബാക്കി വർക്കൗട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫൈനൽ റിസൾട്ട് വാസ് ദിസ്. ഈ പ്ലാനിങ് സമയത്ത് ഉണ്ടായിരുന്ന അതേ ഔട്ട്പുട്ട് തന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സമയത്ത് ലഭിച്ചു. അതായത് അത് ആക്ച്വലി 100% എടുത്തു പറയുകയാണെങ്കിൽ കിരൺ ചേട്ടനും അശ്വതി ചേച്ചി അവരെ ആ ഒരു ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഫ്രം ദ ഫസ്റ്റ് പോയിൻറ്റ് ഞാൻ മീറ്റ് ചെയ്ത് അന്ന് അവർ പറഞ്ഞ ആ ഒരു പ്രോമിസ് ടിൽ ഡേറ്റ് ഇന്നും ഇനി ഹൗസ് വാമിംഗ് വരെയും അത് അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തൊരു കാര്യങ്ങൾ എനിക്ക് പർട്ടിക്കുലർലി എനിക്ക് അവരെ കാര്യത്തിലുള്ള ഒരു ഹാപ്പിനെസ്സും ഒരു പ്രോമിസിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ചേച്ചി ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പം ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇന്ന ഒരു പോയിൻ്റ് അല്ലെ ചേട്ടൻ ഇന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 100% റിസൾട്ട്. ആൻഡ് ദ ബെസ്റ്റ് റിസൾട്ട്. അവരുടെ സൂപ്പർവിഷൻ്റെ സമയത്തൊക്കെ അവരെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ. അത് അപ്പം ആക്ച്വലി ചാർട്ട് പ്രകാരം ഇത്ര വിസിറ്റ് അങ്ങനെയൊന്നും അല്ല. ഇറ്റ് വാസ് അവർ എവറി ടൈം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അവർ ഏത് ടൈം അവൈലബിൾ ആയിരുന്നു. ആൻഡ് ആക്ച്വലി അവർ എൻറ്റയർ വിങ്, അവരൊരു പാനൽസിൽ വരുന്ന ഒരുപാട് ടീം മെമ്പേഴ്സ്, എടുത്ത് പറയേണ്ട ഒരുപാട് നെയിംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. എൻറ്റയർ ടീം നമുക്ക് എനി ടൈം ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ഞാൻ ആക്ച്വലി ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസ് കഴിഞ്ഞ് ലേറ്റ് നൈറ്റിൽ വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു സംശയത്തിന് ഞാൻ വിളിക്കുകയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം അവർ കോൾ എടുത്തിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ വർക്കിംഗ് ഡേയ്സ് അവർ കോൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾ ദോസ് വാസ് അവരുടെ ഡെഡിക്കേഷൻ മാത്രമാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട് ആൻഡ് റിസൾട്ട്. യെസ്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ വീട്ടിൽ കാണാനും സാധിക്കും. താങ്ക് യു. എന്തായാലും ചെറിയൊരു ബൈറ്റ് തന്നേന്. താങ്ക് യു.
സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ആർക്കിടെക്ട്സ് ഫൈൻ സ്പേസ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. ആർക്കിടെക്ചറൽ കൺസൾട്ടൻസിയും ഇൻറ്റീരിയറും സൂപ്പർവിഷനും എല്ലാം ഒരു കുടക്കീഴിൽ ചെയ്യുന്ന സ്ഥാപനമാണ് ഫൈൻ സ്പേസ് ആർക്കിടെക്ട്സും അതേപോലെ മെലോ ഇൻറ്റീരിയേഴ്സും. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നതാണ്. അവരുടെ ഓഫീസ് ലൊക്കേഷന്, അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഐ ഡീസ്, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവരുടെ മറ്റ് വർക്കുകൾ കാണണമെങ്കിൽ അത് എടുത്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ അവരെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വീട് വെക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ ബന്ധപ്പെടാം. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ ഞങ്ങൾ എഴുതി അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.